ിലും എന്നോടല്ലെങ്കിലും ശുഭമീരാനോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്, ആരോഗ്യമന്ത്രിയുടെ അനുമതി നിഷേധിച്ചതുമായി ബന്ധപ്പെട്ടുകൊണ്ട്. അപ്പോൾ ആരോഗ്യമന്ത്രി നമുക്കറിയാം കേരളത്തിൻ്റെ പകുതിയായി അവിടെ പോകണം എന്ന് നിശ്ചയിക്കാനിടയായ കാര്യം, 24 പേർ മരിച്ചതിൽ തന്നെ മലയാളികൾ, അതിൽ കൂടുതൽ ആളുകൾ പരിക്കേറ്റവിടെ കഴിയുന്നു, അവരുടെ കാര്യങ്ങളിൽ ഇടപെടണം. ആ കുവൈറ്റിലെ മലയാളികൾക്ക് ഒരു ആത്മവിശ്വാസം കൊടുക്കുക എന്നുള്ളതായിരുന്നു പ്രധാനമായും ഉദ്ദേശിച്ചിരുന്നത്. അപ്പോൾ അതിന് അനുമതി നൽകാതിരുന്നത് എന്തുതന്നെയായാലും മുഖ്യമന്ത്രി സൂചിപ്പിച്ചതുപോലെ ഈ ഘട്ടത്തിൽ അതൊരു ചർച്ചയാക്കേണ്ടതല്ലെങ്കിലും ഇനിയെങ്കിലും ആവർത്തി ഇത്തരം ആപത്ഘട്ടങ്ങളിലെങ്കിലും അപകടകരമായ ഘട്ടങ്ങളിലെങ്കിലും ഇത്തരത്തിലുള്ള ചിന്തകൾ ഒഴിവാക്കപ്പെടേണ്ടതായിരുന്നു. പിന്നീട് നമ്മുടെ ലോക കേരള സഭയും പ്രവാസികളുടെ പ്രശ്നങ്ങളും നമുക്കറിയാം. ഇങ്ങനെയുള്ള സംഭവം ഉണ്ടാകുമ്പോൾ മാത്രമല്ല നമ്മൾ ചർച്ച ചെയ്യപ്പെടേണ്ടത്. ലോക കേരള സഭയാണെങ്കിലും അതുകൊണ്ടാണ് കേരളത്തിൻ്റെ എല്ലാ വിമർശനങ്ങൾ പല കോണിൽ നിന്ന് ഉയരുമ്പോഴും നമ്മളിതിനെക്കൊണ്ട് നമ്മുടെ ഗവൺമെൻറ്റിന് സാധ്യമാകുന്നത് എന്തെല്ലാമാണോ അതെല്ലാം സാധ്യമാക്കണം എന്ന നിലയിൽ തന്നെ ഇത്തരം ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള പ്രതിനിധികളെ എല്ലാം വിളിച്ചു വരുത്തി കാര്യങ്ങൾ ചർച്ച ചെയ്യാനും അതോടൊപ്പം തന്നെ അവരുടെ ഇത്തരം പ്രശ്നങ്ങളിൽ എങ്ങനെയൊക്കെ നമുക്ക് ഇടപെടാൻ കഴിയും. ഇപ്പോൾ ഒരു സ്റ്റേറ്റ് ഗവൺമെൻറ് മാത്രമല്ല നമ്മുടെ രാജ്യത്തിൻ്റെ ഗവൺമെൻറ് കൂടി ഇടപെടേണ്ടതുണ്ട്. ഇടപെട്ടുകൊണ്ട് ഇത്തരം ഇനിയെങ്കിലും ഈ ഉണ്ടായ സംഭവത്തെ മാത്രം വെച്ചുകൊണ്ടല്ല ഞാൻ പറയുന്നത്, ധാരാളം പ്രവാസികൾ ഈ താമസ സൗകര്യം മറ്റു പ്രയാസങ്ങളൊക്കെ അവിടെ അനുഭവിക്കുന്നുണ്ടെന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ആ കാര്യത്തിലേക്ക് കൂടി നമ്മുടെ ചിന്ത കൊണ്ടുപോകുന്ന തലത്തിലേക്കാവണം ഇന്നല്ലെങ്കിലും നാളുകളിലെങ്കിലും നമ്മുടെ ചർച്ചകൾ പോകേണ്ടത് എന്ന ഒരു വിശ്വാസമാണ് എനിക്കുള്ളത്. ഈ ഘട്ടത്തിൽ മറ്റ് രാഷ്ട്രീയ കാര്യങ്ങളിലേക്ക് അങ്ങനെ പറയുന്നത് ശരിയല്ല എന്നുള്ളത് കൊണ്ട് തന്നെ എന്തായാലും നൊമ്പരപ്പെട്ട മനസ്സുമായി നിൽക്കുന്ന കുടുംബാംഗങ്ങളുടെ മുമ്പിൽ ഇരുന്നു കൊണ്ട് അത് പറയുന്നത് ശരിയല്ല എന്നുള്ളത് കൊണ്ട് ഞാനും മറ്റു കാര്യങ്ങളിലേക്ക് കടക്കാൻ ആഗ്രഹിക്കുന്നില്ല. ശരി, ഞാൻ